അടുത്ത സെഷനിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് അടുത്ത ഒരു ഇതാണ്, ലോകത്തോട് നിങ്ങൾ വേർപെടണം. അതിന് ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. ഒന്ന് യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കുന്നു. നിങ്ങൾ ലോകക്കാരെ പോലെ ആകരുത്. ലോകത്തോടൊരു വേർപാട് നമുക്ക് ആവശ്യമുണ്ട്. ലോകത്തോടെന്ന് പറയുമ്പം ഭൂമിയോടെന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന കാര്യമല്ല, ലോകത്തോട്. അവിടെ പറയുന്ന കാര്യം എന്താണ്? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. എന്നിട്ട് ലോകം എന്താണെന്നുള്ളത് അടുത്ത വാക്യത്തിൽ പറയുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതല്ല. ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ലോകത്തിൻ്റേതായുള്ളത് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ജഡമോഹം, നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകൾ, ആത്മാവിൻ്റെ ഇച്ഛകളല്ല, ശരീരത്തിൻ്റെ ഇച്ഛകൾ, പിന്നെ കൺമോഹം, കാണുന്നതെല്ലാം വേണമെന്നുള്ള മോഹം. കൺമോഹം എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പം ആണുങ്ങൾ പെണ്ണുങ്ങളെ നോക്കുന്നതും പെണ്ണുങ്ങൾ ആണുങ്ങളെ നോക്കുന്നതും മാത്രമായിട്ട് ഇരിക്കേണ്ട. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ കൺമോഹം ഉണ്ടാകുന്നത് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴാണ്. കാണുന്നതെല്ലാം വേണം. ജഡമോഹം, എൻ്റെ ജഡത്തിൻ്റെ ഇച്ഛകൾ, എനിക്ക് സുഖിക്കണം, അതെല്ലാ രീതിയിലും സുഖിക്കണം. ആ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, എനിക്ക് പ്രസിഡൻ്റ് ആകണം, എനിക്ക് സെക്രട്ടറി ആകണം, എനിക്ക് അത് വേണം, ഇന്നാരെ പോലെ ആകണം. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതൊന്നും എവിടെ നിന്നല്ല, ഈ ലോകത്തിലുള്ളതോ എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. നിങ്ങൾ ലോകക്കാരെ പോലെ ആകരുത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, കാണുന്നതെല്ലാം വേണമെന്ന് ചിന്തിച്ച് നടന്നാൽ, ജഡത്തിൻ്റെ മോഹങ്ങൾ നിർവഹിക്കാനായിട്ട് പാപത്തിൽ വീണാൽ, ചില ആളുകൾ ഇതിൻ്റെ അഡിക്റ്റാണ്. ഈ പോൺ അഡിക്ഷനൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. കൺമോഹം എന്ന് പറയുമ്പോൾ അതുമുണ്ട്, പക്ഷേ ജഡമോഹം, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന, ശരീരത്തെ മാത്രമല്ല അതിനപ്പുറത്തെ എൻ്റെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന പോൺ അഡിക്ഷനും മറ്റും, ഫോണിനകത്തൊക്കെ ആവശ്യമില്ലാത്ത പിക്ചേഴ്സും വീഡിയോസും ഒക്കെ ഇട്ട് അങ്ങനെ നടക്കുന്ന അങ്ങനത്തെ സൈറ്റ്, വെബ്സൈറ്റുകൾ, ഇതെല്ലാം ജഡമോഹമാണ്. ആ ജഡമോഹം ദൈവത്തിൽ നിന്നല്ല. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. പ്രിയമുള്ളവരെ, നമ്മുടേതൊരു വിശുദ്ധ ജീവിതമായിരിക്കണം. എൻ്റെ ഫോൺ വിശുദ്ധമായിരിക്കണം. ഞാൻ എപ്പോഴും പറയും, എൻ്റെ കയ്യിൽ എൻ്റെ ഒരു സുഹൃത്ത് തന്ന ഒരു ഫോണാണ്, നല്ലൊരു ഫോണാണ്, നല്ലൊരു ഫോണെന്നാണ് എൻ്റെ ചിന്ത. ഇതിനേക്കാളൊക്കെ കൂടിയ ഫോൺ കാണുമായിരിക്കും, പക്ഷേ ഇത് അത്ര മോശമൊന്നുമല്ല, ഒരു ഐഫോണാണ്. അപ്പം ഞാൻ ഈ ആഫ്രിക്കയിലൊക്കെ ആണെങ്കിലും ഈ കോളേജ് സ്റ്റുഡൻസിന് ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഞാനിങ്ങനെ പറയും, ഈ ഫോൺ കണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, യോ ഐഫോണോ? ഞാൻ പറഞ്ഞു, അതെ. എന്തോ വേണോ? ഹാ. ഞാൻ പറഞ്ഞു, ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ ഫോണിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അശുദ്ധി നിങ്ങൾ കാണിച്ചു തന്നാൽ ഞാൻ ഈ ഫോൺ ഫ്രീ ആയിട്ട് തന്നേക്കാം. എൻ്റെ ഫോണിൽ അശുദ്ധി ഉണ്ടാകുവാൻ പാടില്ല. എൻ്റെ ഫോൺ വിശുദ്ധമായിരിക്കണം, എൻ്റെ ലാപ്ടോപ്പ് വിശുദ്ധമായിരിക്കണം, എൻ്റെ മുറി വിശുദ്ധമായിരിക്കണം, എൻ്റെ ജീവിതം വിശുദ്ധമായിരിക്കണം, എൻ്റെ എല്ലാ ഇൻസ്ട്രുമെൻസും, ടി വി ഉണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ ടി വി ഇല്ല, ടി വി ഉണ്ടെങ്കിൽ ആ ടി വി വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. വിശുദ്ധമായിരിക്കണം, വിശുദ്ധിക്ക് വേണ്ടി. അതുകൊണ്ടാണ് പറയുന്നത്, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്ര വിടുന്നത്. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ദൈവേഷ്ടം ചെയ്യാൻ വേറെ ഒന്നും എൻ്റെ മനസ്സിലില്ല. ദൈവേഷ്ടം ചെയ്യാൻ ഈ വിശ്വാസ സമൂഹത്തിൽ തന്നെ ദൈവത്തിൽ നിന്നുള്ളവരും ലോകത്തിൽ നിന്നുള്ളവരും ഉണ്ട്. ഒന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ തന്നെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു.
അവരെ ജയിച്ചും ഇരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ നമുക്കറിയാം. അവർ ലോകത്തിൽ നിന്നുള്ളവരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, അവരോട് ചേരരുത്. ഇനിവൻ വന്നു വന്ന് ഞാൻ അതാ പറഞ്ഞത്, വിശ്വാസ സമൂഹത്തിലും സംസാരം മുഴുവൻ ലൗകികമായ കാര്യങ്ങളാണ്. പണ്ടൊക്കെ രണ്ട് വിശ്വാസികൾ കൂടിയാൽ അവർ സംസാരിക്കുന്നതെല്ലാം ആത്മീക കാര്യങ്ങളായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ആത്മീക കാര്യങ്ങളല്ല, ലൗകിക കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ കാണുന്നതായ കാര്യങ്ങൾ. അത് സംസാരം, നമ്മുടെ സംസാരമെല്ലാം ലൗകികമായിപ്പോയി. ലോകത്തിലുള്ളതേ സംസാരിക്കത്തുള്ളൂ. ഇപ്പോൾ വന്നു വന്ന് നമ്മളെ തകർക്കുന്ന മറ്റൊരു ചുമ്മാ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ രണ്ടുപേര് തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം ഹെൽത്ത് ടിപ്സാണ്, എൻ്റെ ദൈവമേ, വാട്സാപ്പ് എടുത്താലും എന്തോ എടുത്താലും ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളെ പറയാനുള്ളൂ. ഒരു വിഗ്രഹമാകരുത് ആരോഗ്യം. ആരോഗ്യം നോക്കണം വേണ്ടെന്നല്ല, പക്ഷേ അതിനുവേണ്ടി അങ്ങ് ചാകാൻ നടക്കരുത്. ലോകത്തിലുള്ളത് മാത്രം സംസാരിക്കുന്നത് അങ്ങനെ ആകരുതെന്നാണ് പറയുന്നത്. നിങ്ങളിലുള്ളവരും ദൈവത്തിൽ നിന്നുള്ളവരും ലോകത്തിൽ നിന്നുള്ളവരും, അവിടുത്തെ കാര്യം എന്താണെന്നറിയാമോ, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല, സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്ക് ഇതിനാലറിയാം. വഞ്ചനയുടെ ആത്മാവ് എന്താ വഞ്ചന? നമ്മളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത് ഉയരത്തിലെ കാര്യങ്ങൾ ചിന്തിക്കാനാണ്. ആ ഉയരത്തിലെ കാര്യങ്ങളെ ചിന്തിക്കുന്നതിന് പകരം ലോകത്തിലേക്ക് നമ്മളെ ഇറക്കിക്കൊണ്ടുവരുന്നവർ, അത് ഉണർവ് പ്രസംഗകനാണെങ്കിലും നമ്മളെ ലോകത്തിലേക്ക് വലിച്ച് ഇറക്കിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ അത് വഞ്ചനയുടെ ആത്മാവാണ്. ഹല്ലേലൂയ. ലൗകികമായത്, അവർ ലൗകികമായത് സംസാരിക്കുന്നു. പ്രസംഗങ്ങളിൽ പോലും ലൗകികമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിത്യതയുടെ ദർശനമില്ലാതെ, നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കാതെ, ലൗകികമായത് മാത്രം പ്രസംഗിക്കുന്ന പ്രസംഗകൻ വഞ്ചനയുടെ ആത്മാവാണത്. അത് കേട്ട് ലോകമുള്ളിൽ കടക്കുന്ന സാധാരണക്കാരായ ആളുകൾ, പിന്നെ അവരും ദൈവികമായ കാര്യങ്ങളല്ല, അവർക്കും ഇവിടെ എന്തെങ്കിലും വേണം, ഇവിടെ 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 അവർ പറയുന്നതല്ല, നാവ് നാവ് ഇപ്പോൾ. വേദോസം പറയുന്നത് അവിടെ അപ്പോൾ. അവർ പറയുന്നത് ഇവിടെ ഇപ്പോൾ, ഇവിടെ കിട്ടുമെന്ന്, എല്ലാം ഇവിടെ കിട്ടും, ഇവിടെ ഇപ്പോൾ. എന്നാൽ പറ, ഇവിടെ ഇപ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ നമുക്ക് വേണ്ടി ഒരുങ്ങുന്ന പിതാവിൻ്റെ ഭവനമുണ്ട്. അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിക്കുക, അതാണ് ആവശ്യമായിരിക്കുന്നതായ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 4:4 വായിക്കുമ്പോൾ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഈ ലോകത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നവൻ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവവുമായിട്ട് ശത്രുത്വത്തിലേക്ക് നയിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ ലോകമെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ചിന്തകളാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2:40 വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു കൊള്ളുവിൻ. സേവ് യുവർ സെൽഫ് ഫ്രം ദിസ് ക്രൂക്കഡ് ജനറേഷൻ. അത് ക്രൂക്കഡാണ്, വക്രതയുള്ളതാണ്. വക്രത എന്ന വാക്കിനെക്കുറിച്ച് ഞാൻ നോക്കിയിട്ടുണ്ട്. എന്താണ് ഈ വക്രത? കോട്ടവുമുള്ള തലമുറ എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് അവർ വില കൊടുക്കേണ്ടതിന് വില കൊടുക്കത്തില്ല, വില കൊടുക്കരുതാത്തതിനെ ഭയങ്കരമായിട്ട് വില കൊടുക്കും. വിലയുള്ളത്, ഇന്നിപ്പോൾ വിലയുള്ളത് ലൗകികമായ കാര്യങ്ങളായി മാറിയിരിക്കുന്നു. അതാണ് വക്രതയും കോട്ടവുമുള്ള തലമുറ. പണ്ട് ഈ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ ബാർകോഡൊന്നും ഇല്ലായിരുന്നല്ലോ. അന്നെല്ലാം സ്റ്റിക്കറയിൽ ഈ രൂപ എത്ര രൂപയാണെന്നുള്ളത് എഴുതി ഒട്ടിക്കും. അപ്പോൾ ഒരു വികൃതി ചെറുക്കൻ അവൻ്റെ അമ്മയുടെ കൂടെ പോയി, അവൻ എന്ത് ചെയ്തെന്ന് അറിയാമോ, ഈ സാധനങ്ങളിൽ നിന്നെല്ലാം സ്റ്റിക്കർ എടുത്ത് ഒന്നിൻ്റെ സ്റ്റിക്കർ മറ്റൊന്നായിട്ട് ഒട്ടിച്ചു. അങ്ങനെ ഒട്ടിച്ച് 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 പോയി, ഒടി വന്ന് നോക്കിയപ്പോഴത്തേക്ക് പെൻസിലിന് 5,000 രൂപ, ഫ്രിഡ്ജിന് 3 രൂപ, കഴിയും സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുക. സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതുപോലെയാ ഇന്ന് നമ്മൾ സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ചിരിക്കുക. ആത്മീക കാര്യങ്ങൾക്ക് വിലയില്ല. ഭൂമിയിലെ കാര്യങ്ങൾ, ലൗകികമായ കാര്യങ്ങൾ, അതിന് വലിയ വില കൊടുത്തിരിക്കുകയാണ്, വില പറഞ്ഞിരിക്കുകയാണ്. വക്രതയും കോട്ടവുമുള്ള തലമുറ, വില മാറ്റി ഒട്ടിച്ചിരിക്കുന്ന, അതിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു കൊള്ളുവീൻ എന്നാണ് പറയുന്നത്. സേവ് യുവർ സെൽഫ്, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സേവ് യുവർ സെൽഫ് ഫ്രം ദിസ് ക്രൂക്കഡ് ജനറേഷൻ, അതായത് പാപത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു, പക്ഷേ ലോകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിച്ചോണമെന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലായോ? പാപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ
രക്ഷിച്ചു. പക്ഷേ രക്ഷിച്ച് ഈ വക്രതയും കോട്ടുമുള്ള തലമുറയുടെ നടുവിലേക്കാണ് നമ്മളെ വിട്ടിരിക്കുന്നത് നമുക്കറിയാം. നടുവിൽ ഫിലിപ്പിയലേഖനം 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് വക്രതയും കോട്ടുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് അവിടെയാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. അവിടെ നമ്മൾ വ്യത്യസ്തത സൂക്ഷിക്കണം. വി നീഡ് ടു ബി ഡിഫറൻറ്റ്. അവരെ പോലെ ആകരുത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ലൗകികന്മാരെ പോലെ ആകരുത്. മതപരമായ ചടങ്ങുകളിൽ ആശ്രയിച്ച് ജീവിത വിശുദ്ധി സൂക്ഷിക്കാതെ അതിൻ്റെ ആത്മാവിലേക്ക് കടക്കാതെ അക്ഷരത്തിൽ ജീവിക്കുന്നവരോട് നിങ്ങൾ തുല്യരാകരുത്. നിങ്ങൾ ന്യായശാസ്ത്രിമാരെ പോലെ ആകരുത്. നിങ്ങൾ പരീശന്മാരെ പോലെ ആകരുത്. നിങ്ങൾ ജാതികളെ പോലെ ആകരുത്. നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. ഈ ലോകത്തോട് നിങ്ങൾ ആ രീതിയിൽ ലൗകികന്മാരായിട്ട് പോകരുത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അതാണ് നമ്മൾ കാണുന്നത്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ അവസാനമായിട്ട് പറയുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ സെപ്പറേഷനെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, സെപ്പറേഷൻ എന്നാൽ ഐസൊലേഷൻ ആണെന്ന് ആൾക്കാരങ്ങ് ചിന്തിച്ചു പോകും. അതായത് അവരെ പോലെ ആകരുത്, ഇവരെ പോലെ ആകരുത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അവരുടെ കൂടെ നടക്കരുത്, അവരെ കാണരുത്, അവരുടെ അടുത്ത് പോകരുത്, അവരുടെ വീട്ടിൽ താമസിക്കരുത് എന്നൊക്കെ പറയുന്ന ഐസൊലേഷൻ എന്ന് അതിനൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വേർപാട് എന്ന് പറയുന്നത് ഒറ്റപ്പെടലല്ല. സെപ്പറേഷൻ ഈസ് നോട്ട് ഐസൊലേഷൻ. നമ്മൾ ഈ തലമുറയിലാണ് ജീവിക്കുന്നത്. ഫിലിപ്പിയലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതായ കാര്യം, ഫിലിപ്പിയ 2:14 നമ്മൾ കണ്ടു, വക്രതയും കോട്ടുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യും. നമ്മളിവിടെ തന്നെയാണ്. നമ്മളെ ദൈവം രക്ഷിച്ച് എടുത്തുകൊണ്ട് പോകുന്നില്ല. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിലാണ് നമ്മൾ. ആ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അവരെ ഇട്ടേച്ച് വേറൊരു ലോകത്ത് പോയി താമസിക്കാനല്ല, അവരുടെ നടുവിൽ നമ്മൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകണം. ഈ ലോകത്തിലാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വ്യത്യസ്തത വേണ്ടത്. ഇവരിൽ നിന്ന് ഓടിയൊളിക്കുകയല്ല, പ്രത്യുത അവരുടെ ഇടയിൽ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകുവാൻ. ഇതിനിടയിൽ, അവരുടെ ഇടയിൽ തന്നെയാണ് നമ്മുടെ ലൈഫ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.